നമസ്കാരം. ഇന്നലെ എ ബി പി നടത്തിയ സർവേയുടെ റിസൾട്ട് വെളിയിൽ വന്നിരിക്കുകയാണത്. അവർ പറയുന്നത് കേരളത്തിൽ ഇടതുപക്ഷം ഏതാണ്ട് 90-91 സീറ്റ് നേടി തുടർഭരണം സംഭവിക്കുമെന്നും യു ഡി എഫിന് 55 വരെ സീറ്റൊക്കെ കിട്ടത്തുള്ളൂ, ബി ജെ പി ഒരു 3 മുതൽ 6 വരെയൊക്കെ കിട്ടത്തുള്ളൂന്നൊക്കെയാണ് ഇവർ പറയുന്നത്. വളരെ ഭയങ്കര വിശ്വാസ്യതയുള്ളൊരു ഒരു സർവേ ഏജൻസിയാണ് കേട്ടോ ഈ എ ബി പി എന്ന് പറഞ്ഞ സംഗതി. ഇവർ 2019 വളരെ കൊട്ടിക്കോഴിച്ചു മറ്റൊരു സർവേ നടത്തിയിരുന്നു. അത് 272 എന്ന ഒരു സീറ്റ് ബി ജെ പിക്ക് കിട്ടത്തില്ല എന്നും കഷ്ടിച്ച് 233 സീറ്റ് ബി ജെ പിക്ക് കിട്ടത്തുള്ളൂന്നും മോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നും രാഹുൽ ഗാന്ധി അവരുടെ യു പി എ വീണ്ടും പിന്നെ രണ്ടാമത് ഒന്നുകൂടെയൊക്കെ വളച്ചുകൂട്ടിയെടുത്ത് പ്രധാനമന്ത്രിയൊക്കെ ആവുമെന്നാണ് ഈ മഹാമാരി 2019 ഇങ്ങനെ പടച്ചു വിട്ടത്. അത് വളരെ കൃത്യമായിട്ട് തന്നെ നടന്നായിരുന്നല്ലോ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇതേപോലെ തന്നെ ഇതേ ടീം തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യു പിയിലെ തെരഞ്ഞെടുപ്പ് സമയത്തും ഇവരിങ്ങനെ ഇതുപോലെ തന്നെ അത്ഭുതകരമായ വളരെ കൃത്യതയോടെയുള്ള മറ്റൊരു പ്രവചനവും കൂടെ നടത്തിയായിരുന്നു. അത് വേറൊന്നുമല്ല, അവിടെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി സമാജ്വാദ് പാർട്ടിയായിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയും അതിനുശേഷം ബി എസ് പി ആയിരിക്കും പിന്നെ രണ്ടാമത്തെ ഒറ്റക്കക്ഷിയാവുകയും ബി ജെ പിക്ക് അവിടെ വലിയ ഒരുപാട് സീറ്റൊന്നും കിട്ടത്തില്ലെന്നൊക്കെയായിരുന്നു ഈ മഹാമാർ ഇങ്ങനെ പറഞ്ഞിരുന്നത്. റിസൾട്ട് വന്നപ്പം 400 ചില്ലാനം സീറ്റുള്ള യു പിയിൽ 300 സീറ്റിന് മുകളിൽ ബി ജെ പി ഒറ്റയ്ക്ക് നേടി, അവിടെ അങ്ങ് ഭരിച്ചു കേട്ടോ. അപ്പം നമ്മൾ കണ്ടു അവരുടെ ആ സർവേയുടെ ഫലം യു പിയിലും വളരെ കൃത്യമായിട്ട് തന്നെ ഭരിച്ചത് നമ്മൾ കണ്ടു. പിന്നെ അവർ വേറൊരു സ്ഥലത്തായിരുന്നു പറഞ്ഞിരുന്നത്, ബീഹാറിലായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം ബീഹാറിൽ അവരിങ്ങനെ പറഞ്ഞ ഇവരുടെ ഈ കൃത്യതയൊക്കെ അറിയാവുന്നതുകൊണ്ടും ഈ ബി ജെ പിക്കാർ പോലും വിചാരിച്ചു ബീഹാറിൽ തോടെ ഭരണം പോകുമെന്നും നിതീഷ് കുമാർ മുഖ്യമന്ത്രി ഒന്നും ആവത്തില്ല, ഭരണം പോയി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇവരുടെ സർവേയും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ അങ്ങ് തികഞ്ഞായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ആ സർവേയുടെ അവസ്ഥയെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇവർ ഈ എ ബി പി എന്നും ഇങ്ങനെ ഓരോ പേരെ കേട്ടിട്ട് ഇങ്ങനെ സർവേ നടത്താറുണ്ട്. ഇവർ ആരുടെ ഇടയിൽ പോയാണ് സർവേ നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരോട് ചോദിച്ചാലും നിങ്ങൾ നമ്മൾ വഴിയിൽ കാണുന്ന അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരോട് ചോദിക്കുക, ഏതെങ്കിലും സർവേക്കാരൻ വന്ന് നിങ്ങളോട് എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ആ എന്നോട് ആരും ചോദിക്കും. പിന്നെ ഇവർ ഏത് ഇനിയിപ്പോൾ ഇവർ വല്ല ചൊവ്വയിലോ ചന്ദ്രനിലോ അല്ലെങ്കിൽ വേറെ അമേരിക്കയിലോ ഉഗാണ്ടയിലോ ഒക്കെ പോയിട്ടാണോ ഈ സർവേ നടത്തുന്നത് എന്നുള്ള കാര്യം അറിയാൻ പറ്റത്തില്ല. പക്ഷേ എന്തായാലും ഇവരുടെ ഈ സർവേ ഫലങ്ങളൊക്കെ വളരെ കൃത്യമാണ് കേട്ടോ. അങ്ങോട്ടൊരു ഈ നൂലിടെ പോലും തെറ്റാത്ത രീതിയിലാണ് ഇവർ പറയുന്നത്. ഇതേ കണക്ക് തന്നെ ഇവർ ബംഗാളിലും പറഞ്ഞായിരുന്നു. ബംഗാളിൽ 2019 തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിക്ക് 8 സീറ്റൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഫലം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, ഭയങ്കര വ്യത്യാസത്തിലാണ് അവർ പറഞ്ഞിരുന്നത്. ടി എം സിയും തമിഴ്മാല കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ആ ഒരു ശരാശരി വോട്ട് ശതമാനമൊക്കെ ഭയങ്കര അന്തരത്തിലാണ് അവർ പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടു ഏകദേശം അടുത്തടുത്ത് നിൽക്കുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന 18-22 എന്നുള്ള ആ ഒരു ലെവലിലെ 18 MP ബി ജെ പിക്കും 22 MP ടി എം സിക്കുമായിട്ടുള്ള ആ ഒരു റിസൾട്ടാണ് കിട്ടിയത്. ആ അവർ തമ്മിലുള്ള അന്തരം എന്ന് പറഞ്ഞാൽ വളരെ നേർത്തതായിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞിരുന്നത് 8 സീറ്റ് കിട്ടത്തുള്ള എന്നാണ്. അങ്ങനെ വളരെ കൃത്യതയുള്ള ഒരു ഏജൻസിയാണ് കേട്ടോ ഈ എ ബി പി സർവേക്കാരന്മാർ. അപ്പോൾ അവർ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാരും അന്തംഗമികളും അവരെ പിന്താങ്ങി നടന്നവരൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്നു, കൃത്യമായിട്ട് തന്നെ നടക്കും കേട്ടോ, അങ്ങനെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു വിശ്വാസി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ സംഖ്യകളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിലെ സംഖ്യകളോട് പറയാനുള്ളത്, ഈ സർവേക്കാരിങ്ങനെ ഒരുപാട് പേര് കാണും, പല ആൾക്കാർ കാണും, സി എൻ എൻ സർവേ കാണും, ചില മനോരമ നടത്തുന്ന സർവേ കാണും, ഏഷ്യാനെറ്റ് നടത്തും. ആ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഏഷ്യാനെറ്റിൻ്റെയും മനോരമയുടെയൊക്കെ കഴിഞ്ഞ 2 പ്രാവശ്യത്തെയും സർവേ പ്രകാരം രാഹുൽ ഗാന്ധിയാണ് ഇപ്പം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി. ആദ്യം 2014 രാഹുൽ ഗാന്ധി ഏഷ്യാനെറ്റിൻ്റെ ഫ്ലോറിൽ ചെന്നാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 2019 രാഹുൽ ഗാന്ധിക്ക് ഏഷ്യാനെറ്റിൻ്റെ ഫ്ലോറിൽ കയറാൻ പറ്റിയില്ല, പകരം മനോരമയുടെ ഫ്ലോറിൽ പോയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അത്രയും കൃത്യമാണ് ഇവരുടെയൊക്കെ ഈ സർവേ. അപ്പം പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, ഭാരതത്തിലെ സംഖ്യകൾ പൊതുവെ ഈ സർവേകളിലൊന്നും വിശ്വസിക്കുന്നവരല്ല. ഈ സർവേകളിലൊക്കെ വിശ്വസിച്ച് വോട്ടിൻ്റെ സമയം വീട്ടിലിരിക്കാറില്ല, ഓ നമുക്ക് പോയി വോട്ട് ചെയ്തിട്ടും കാര്യമില്ല, സർവേ പ്രവചിച്ചല്ലോ നമുക്ക് ജയിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ ഭരണം പിടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എന്തിനാ വോട്ട് ചെയ്യുന്നത്, വീട്ടിൽ തന്നെ ഇരിക്കാം എന്ന് വിചാരിക്കുന്നവരല്ല. അങ്ങനെ വിചാരിച്ചിരുന്നു എങ്കിൽ, അങ്ങനെ അവർ വിചാരിച്ചിരുന്നു എങ്കിൽ ത്രിപുരയിൽ ഭരണം പിടിക്കാൻ പറ്റില്ലായിരുന്നു, ബീഹാറിൽ പിടിക്കാൻ പറ്റില്ലായിരുന്നു, ബംഗാളിൽ അത്രയും MP ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു, യു പി ഉത്തർപ്രദേശിൽ ഭരണം പിടിക്കാൻ പറ്റില്ലായിരുന്നു, ഇന്ത്യ ഭരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം കേരള സംഖ്യയോട് പറയാനുള്ളത് ഈ സർവേകളൊക്കെ ഇങ്ങനെ നടക്കും, ഇതൊന്നും വിശ്വസിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം നിങ്ങളാരും വീട്ടിൽ കുത്തിയിരുന്ന് കളയരുത്. കാരണം നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോവുക,
വോട്ട് ചെയ്യുക സർവേക്കാർ പറയുന്നത് അതിന്റെ വഴിക്ക് നടക്കും ഈ സർവേ ഒന്നും കൃത്യമായിട്ട് അതേപോലെ തന്നെ ഫലിച്ച ഒരു ചരിത്രം കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനേക്ക് ആ സൈഡിൽ കൂടി അങ്ങ് വിടുവാന്നുള്ളതേ ഉള്ളൂ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്